ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്തു, അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ നിഫ്റ്റി സെൻസസ് രണ്ടും ഇന്ന് ലോവർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. നിഫ്റ്റി 10,800 നിയർ ക്ലോസ് ആയി. അതുപോലെ സെൻസസ് 1,100 പോയിന്റ്സ് കുറഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സും റെഡിലാണ് ഇന്ന് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഐ ടി ഇൻഡെക്സ്, മെറ്റൽ ഇൻഡെക്സ് 4% കുറഞ്ഞിരിക്കുകയാണ്, ഫോളോഡ് ബൈ ഓട്ടോ, പി എസ് യു ബാങ്ക്, ഇൻഫ്ര, റിയാലിറ്റി ഇൻഡെക്സ്. റുപ്പി ലോവർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്, 73.90. സെൻസസ് 1,114 പോയിന്റ്സ് കുറഞ്ഞ് 36,553 ക്ലോസ് ആയിരിക്കുന്നു. നിഫ്റ്റി 326 പോയിന്റ്സ് കുറഞ്ഞ് 10,805 ക്ലോസ് ആയിരിക്കുകയാണ്. 598 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 2,009 ഷെയർസ് കുറഞ്ഞു. 155 ഷെയർസ് ആണ് അൺചേഞ്ച്ഡ് ആയത്. ആ കൂടി ഒരേ ഒരു സ്റ്റോക്കാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ, അത് എച്ച് യു എൽ ആണ്. അതർ സ്റ്റോക്ക് ലൂസായ സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. മഹീന്ദ്ര മഹീന്ദ്ര, ടി സി എസ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക് ടോപ്പ് ലൂസേഴ്സ് ആയി. ജയകുമാർ ഇൻഫ്ര ഒരു ഓർഡർ ലഭിച്ചിരിക്കുകയാണ്, റുപ്പീസ് 41,47,405 ഒരു ഓർഡറിലാണ് ലഭിച്ചിരിക്കുന്നത്. യു ടി ഐ എ എം സി ഐ പി ഒ പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, 552 to 554 പെർ ഷെയറിന്റെ ഒരു ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് സെപ്റ്റംബർ 29 മുതലാണ് ഓപ്പൺ ആവുന്നത് യു ടി ഐ എ എം സിയുടെ. ബിഡിംഗ് പ്രൈസ് സെപ്റ്റംബർ 28 മുതൽ ഓപ്പൺ ആകും. ടാറ്റ എൽ സി ഓപ്പൺസ് ഗ്ലോബൽ എഞ്ചിനീയറിംഗ് സെന്റർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ടെലികോം ഡേറ്റ നോക്കാം. റിലയൻസ് ജിയോ 45 lakh സബ്സ്ക്രൈബേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എയർടെൽ 11.3 lakh സബ്സ്ക്രൈബർ ലോസ് ചെയ്തിരിക്കുന്നു. വോഡാഫോൺ ഐഡിയ 48.2 lakh സബ്സ്ക്രൈബർ ലോസ് ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് പ്രൈസ് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഷാൽബി ഷെയർ പ്രൈസ് 2% ഗെയിൻ ചെയ്തിരിക്കുന്നു. ഓട്ടോ ഇൻഡെക്സ് 2% കുറഞ്ഞ്. അശോക് ലെയ്ലാൻഡ്, മഹീന്ദ്ര മഹീന്ദ്ര, മാരുതി സുസുക്കി ടോപ്പ് ലൂസേഴ്സ് ആയി. ബാങ്ക് ഇൻഡെക്സ് 3% കുറഞ്ഞിരിക്കുകയാണ്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് 2% വെച്ച് കുറഞ്ഞിരിക്കുന്നു. എൻ എസ് സിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയത് ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫൈനാൻസ്, മഹീന്ദ്ര മഹീന്ദ്ര, ടി സി എസ്, സീൽ, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ഇൻഫി, ഗ്രസീം തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഷെയർ പ്രൈസ് 4% കുറഞ്ഞിരിക്കുകയാണ്, കാരണം മെറ്റൽ ഇൻഡെക്സ് 2% കുറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ സി എൽ എസ് എ ടാർഗറ്റ് 225 പെർ ഷെയർ ആക്കി. ക്രൂഡ് ഓയിൽ പ്രൈസസ് കുറഞ്ഞിരിക്കുകയാണ്, കാരണം യു എസ് എക്കോണമി റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ ദി കൊറോണ വൈറസ് ഔട്ട് ബ്രേക്ക് ശേഷം. പി എസ് യു ബാങ്ക് ഇൻഡെക്സ് 3% കുറഞ്ഞു. കാനറ ബാങ്ക്, മഹാരാഷ്ട്ര ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് ലൂസേഴ്സ് ആയി. മെസാഗോൺ ഡോക് സെറ്റ്സ് ഐ പി ഒ പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, റുപ്പീസ് 135 to 145 ആണ് പെർ ഷെയർ വരുന്നത്. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് 3,45,517 ഇക്വിറ്റി ഷെയർസ് ആണ്. യൂറോപ്യൻ മാർക്കറ്റിൽ ഓവർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ഓൺ സെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എച്ച് യു എൽ, നെസ്ലെ. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയത് ഭാരതി, ഇൻഫ്രാട്ടെൽ, എച്ച് യു എൽ, ബ്രിട്ടാനിയ, നെസ്ലെ ആണ്.
സെൻസസിലെ ടോപ്പ് ഗെയിനർ സോറി ലൂസേഴ്സ് ആയത് മഹീന്ദ്ര മഹീന്ദ്ര ടി സി എസ് ടാറ്റ സ്റ്റീൽ ഇൻഡസ് ഇന്ത്യ ബാങ്ക് ബജാജ് ഫൈനാൻസ് ഏഞ്ചൽ ബ്രോക്കിംഗ് ഐ പി ഒ 3.3 times ആണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഫൈനൽ ഡേ ഓഫ് ബിഡിംഗ് റിയാലിറ്റി ഇൻഡെക്സ് 2% കുറഞ്ഞു ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് സൺടെക് റിയാലിറ്റി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഡൗൺ വന്നത് അതിന്റെ റീസൺ നമുക്ക് നോക്കാം അതിൽ 5 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത് അതിൽ വീക്ക് ഗ്ലോബൽ ക്യൂസ് അതാണ് ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതിൽ നൈക്കൈ ഫെൽ 1%, കോസ്പി 2% കുറഞ്ഞു ഷാങ്കായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് യു എസ് സ്റ്റോക്കുകളെല്ലാം തന്നെ കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വീക്ക് ഗ്ലോബൽ ക്യൂസ് ആണ് ഫസ്റ്റ് കാരണം പിന്നെ കോവിഡ് കേസസ് കാരണം അത് രണ്ടാമത്തെ കാരണമാണ് ഒത്തിരി കേസസ് കൂടി വരുന്നു പിന്നെ അൺസർട്ടനിറ്റി ഓവർ എക്കണോമിക് റിക്കവറി അതാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വി ഷേപ്ഡ് എക്കണോമിക് റിക്കവറി ആണ് പിന്നെ എഫ് ആൻഡ് ഒ എസ്പിരി അത് മൂന്നാമത്തെ കാര്യം തേഴ്സ്ഡേയിൽ വോളറ്റാലിറ്റി ഉള്ളതുകൊണ്ട് അത് മാത്രമല്ല സെപ്റ്റംബർ എഫ് ആൻഡ് ഒ എസ്പിരി ഉള്ളതുകൊണ്ടും ഈ ഒരു ബൗൺസ് വരികയാണ് 11,300 to 11,400 ഈ ഒരു ലെവൽ പിന്നെ ടെക്നിക്കൽ ഫാക്ടർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പാറ്റേൺ ആണ് പ്രീവിയസ് സെക്ഷനിൽ ഫോം ആയത് അപ്പൊ ഈ 5 കാരണങ്ങളാണ് മാർക്കറ്റ് ഡൗൺ ആവാനുള്ള കാരണങ്ങൾ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻസിന്റെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക പുതിയ വീഡിയോസ് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സജഷൻ ആയിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയിലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ് 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ബോത്ത് സെഗ്മെന്റ് എന്ന CMCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം